രണ്ടായിരത്തി മാഡ് മാക്സ് ഫ്യൂറി റോഡിൻ്റെ പ്രീക്വലാണ് ഈ ഒരു മൂവി അതിലെ കഥാപാത്രമായ ഇമ്പറേറ്റർ ഫ്യൂരിയസ ആ ഒരു മെക്കാനിക്കൽ കൈയിലുള്ള ചാർലിസ് സ്റ്റെറോൺ എന്ന ആക്ട്രസ് അഭിനയിച്ച ആ ഒരു കഥാപാത്രത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു മൂവി ഇത് മാഡ് മാഡ്മാക്സിൻ്റെ സാഗ്യത്തെ ആദ്യത്തെ പ്രീക്വൽ ആണ് അതുപോലെ തന്നെ ഈ ഒരു മൂവിയിൽ മാക്സ് റോക്കസ്റ്റാൻസ് കി ഈ ഒരു കഥാപാത്രം കേന്ദ്ര കഥാപാത്രമാണ് എല്ലാ മാഡ് മാക്സ് പടത്തിലും പക്ഷേ ഈ ഒരു പടത്തിൽ ലീഡായിട്ട് ഈ ക്യാരക്ടർ ഉണ്ടാവുകയില്ല മാഡ്മാക്സ് ആകേലുള്ള അഞ്ചാമത്തെ മൂവിയാണത് ഒറിജിനൽ ട്രില്ലർജിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ മെൽ മെൽഗിപ്സൺ ആണ് അഭിനയിച്ചിരിക്കുന്നത് മെൽ മെൽഗിപ്സൺ എന്ന ആക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ അപ്പോ കളിപ്റ്റോ ഹാക്സോറിജ് അങ്ങനെ നിരവധി പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു ആക്ടറാണ് മാഡ് മാക്സ് ആയിട്ട് ആ ഒരു ട്രിലജിയിൽ പുള്ളിക്കാരനാണ് അഭിനയിച്ചത് അതുപോലെ ഈ ഒരു സാഹചര്യത്തെ നാലാമത്തെ പടമായ മാഡ് മാക്സ് ഫ്യൂറി റോഡിൽ ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചത് ടോം ഹാഡിയാണ് നമ്മുടെ ഡാർക്ക് നൈറ്റ് റൈസസില് ബെയിനായിട്ടും ഒക്കെയുള്ള ക്യാരക്ടർ ആ ഒരു മൂവിയിൽ പിന്നെ ചാർലിസ് തെറോൺ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂരിയസ് ഫ്യൂരിയസിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഫ്യൂരിയസ് എന്ന ഈ ഒരു മൂവി പുതിയ മൂവിയിൽ ഫ്യൂരിയസിയുടെ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് ആനിയ ട്രെയിലർ ജോയ് എന്ന ആക്ട്രസ് ആണ് ഈ ആക്ട്രസ് ന്യൂ മ്യൂട്ടൻസിൽ മാജിക് എന്ന കഥാപാത്രമായിട്ട് അഭിനയിച്ചിരുന്നു അപ്പോൾ ചാർലിസ് തെറോൻ്റെ ആ ഒരു മുമ്പത്തെ പടത്തിൽ ചാർലിസ് തെറോൻ്റെ പ്രായമായിട്ടുള്ള വേർഷൻ്റെ പ്രായം കുറഞ്ഞ വേർഷനായിട്ട് ആനിയ ആണ് അഭിനയിക്കുന്നത് ഇംപറേറ്റർ ഫ്യൂരിയസ ഒരു ഒറിജിനൽ സ്റ്റോറിയായി ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു ചെറുപ്പത്തിൽ ഡെമെൻറ്റസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതും ശേഷമുള്ള കഥയാണ് അപ്പോൾ ഡെമൻറ്റസ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ ക്രിസ് ഹെംസ്വർത്താണ് നമ്മുടെ മാർവലത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ള തോർ അപ്പോൾ ഈ ഡെമെൻറ്റസിനെ പറ്റി പറയുകയാണെങ്കിൽ ബൈക്കർ ഹോഡിൻ്റെ ലീഡറാണ് ഈ മൂവി ഫോക്കസ് ചെയ്യുക അഫ്കോഴ്സ് ഫ്യൂരിയസെയാണ് ഡെമെൻറ്റസിനെതിരെ റിവെഞ്ച് എടുക്കുന്നത് അതുപോലെ തന്നെ ക്രിസ് ഹെംസ്വർത്തിനെ ആദ്യമായിട്ടൊരു വില്ലൻ കഥാപാത്രമായിട്ടും ഈ മൂവിയിൽ നമ്മൾ കാണുന്നതായിരിക്കും നേരത്തെ പറഞ്ഞതായിരുന്നു ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോർജ് മില്ലറാണ് പുള്ളിക്കാരൻ എല്ലാ മാഡ് മാക്സ് മാക്സൂം പുള്ളിക്കാരൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഈ മൂവിയിൽ നിറഞ്ഞ് നിൽക്കുന്ന ആക്ഷൻ സീനുകളും അതുപോലെ തന്നെ കാറും ബൈക്കും ചെയ്സ് സീനുകളും പിന്നെ വയലൻസും അതുപോലെ തന്നെ ആ ഒരു മരുഭൂമിയുടെ അടിപൊളി വിഷ്വൽസും നമുക്ക് കാണാൻ പറ്റും നാളെയാണ് മൂവി റിലീസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മൂവിയുടെ ഒരു റിവ്യൂ അപ്ഡേറ്റ് ഇടുന്നതായിരിക്കും uh not at the release initiation so wait for that and i'll see you guys in the next video